ഇവനെ എന്റെ കൂടെ കിടത്താനോ? ഇവൻ എന്റെ വയറ്റത്ത് കാലിട്ട് ചവിട്ടും. ഈ സമയത്ത് എന്നോട് ഇത് പറയാൻ അമ്മയ്ക്ക് എങ്ങനെ തോന്നി? ഇവരെന്റെ കൂടെ കിടന്നോട്ടെ അമ്മേ, അച്ഛനറിയാതിരുന്നാ മതി. വാ മക്കളെ വാ. ഇങ്ങനെ ഒരു സാധനം. അമ്മായിക്ക് മാത്രമേ ഞങ്ങളോട് സ്നേഹമുള്ളൂ. സാരില്ല, നിങ്ങളുടെ മനസ്സിൽ കളങ്കമില്ല മക്കളെ. അതുകൊണ്ട് അമ്മായിയെ നിങ്ങൾക്ക് മനസ്സിലായത്. അച്ഛനമ്മയെ കൊന്നതാണോ അമ്മായി? ആരിതൊക്കെ നിങ്ങളോട് പറഞ്ഞു തന്നത്? അപ്പൂപ്പൻ, നിങ്ങളുടെ അമ്മ തിരിച്ചു വരും, അങ്ങനെ മാത്രം കരുതിയാ മതി. ഇപ്പൊ ഉറങ്ങിക്കും. അമ്മയെ ഓർക്കുമ്പോ ഉറക്കം വരില്ല. അച്ഛനും ഇങ്ങോട്ട് വരില്ലേ? അച്ഛനും അമ്മയും വരും, നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. അമ്മായിയല്ലേ പറയുന്നത്. വാ നമുക്ക് കിടക്കാം. കയറി കിടക്കാം. ഇതൊന്നും തീരാറായില്ലേ? കുറെ നേരായില്ലേ തുടങ്ങിട്ട്? 10 മണിക്ക് റോട്ടറി ക്ലബിൽ ഫംഗ്ഷൻ ഉള്ളതാ. ഈ സാരി ഉടുത്താ പോകുന്നത്. വേഗം അയൺ ചെയ്. അയൺ ചെയ്ത സാരി വേറെ ഉണ്ടല്ലോ, അമ്മക്ക് ഇതിലൊന്നും ഉടുത്താ പോരെ? ഞാൻ ഏത് സാരി ഉടുക്കണോ നീയാണോ തീരുമാനിക്കുന്നേ? എനിക്ക് ഈ സാരി തന്നെ വേണം. വേഗം തേച്ചെടുക്ക്. എന്റെ വില എത്രയാന്നറിയാവോ? ഇത്രയും വിലയുള്ള സാരി നീ ആദ്യമായിട്ടാ കാണുന്നേ. നിന്റെ കൈ തരാൻ പാടില്ലാത്തതാ. ഭംഗിയായി സൂക്ഷിച്ച് അയൺ ചെയ്യണം, ഉരുക്കി കളയരുത്. നിന്നെ എനിക്ക് വിശ്വാസമില്ല. വേഗം വേണം. വിശ്വാസം അമ്മയെ രക്ഷിക്കട്ടെ. ഹലോ, ജാനമ രാധാകൃഷ്ണന്റെ മരുമോളാ. സുഖ ആന്റി? 10 മണിക്കോ? മറക്കാതെ പറയാം. ശരി. സാരി അമ്മയ്ക്ക് കൊടുത്തേക്ക്. ഈ സാരി ശരീരത്തെ ചുറ്റി വേണം ഇന്നത്തെ റോട്ടറി ക്ലബിന്റെ മീറ്റിംഗിൽ അമ്മയ്ക്ക് ഷൈൻ ചെയ്യാൻ. ഈ ഫോണും കൂടെ കൊടുത്തേക്ക്, അമ്മ ഇവിടെ വെച്ച് മറന്നതാ. ആ പിന്നെ ഏതോ റോസമ്മ വിളിച്ചിരുന്നു, ക്ലബിലെ പ്രോഗ്രാം 12 മണിയിലേക്ക് മാറ്റിവെച്ചു എന്ന് പറയാൻ പറഞ്ഞു. അമ്മ അഞ്ചയും കുറച്ച് സാരി. ദ ഫോൺ. അമ്മ ധൃതി വെക്കണ്ട, ഫംഗ്ഷൻ 12 മണിക്ക് ആക്കിയെന്ന് റോസമാൻ്റെ വിളിച്ച് പറഞ്ഞു. ആണോ, സമയം മാറ്റിയോ? ഓ സമാധാനായി.
കളക്ടർ സമയം നോക്കി ചിലപ്പോ സമയമാറ്റം ഉണ്ടാകുമെന്ന് കേട്ടിരുന്നു. ശരി എന്നാ. ശരി. ഞാൻ കരുതി തന്നെ സംഭവിച്ചു. എന്റെ വില കൂടിയ സാരി നീ നശിപ്പിച്ചു. ചൂട് കൂടിയപ്പോ അതിലൊന്ന് പിടിച്ചു, അത്രേ ഉള്ളൂ. തെമ്മോടത്തിനെ കാണിച്ചിട്ട് ധിക്കാരം പറയുന്നു. നിന്റെ ചെകിടടിച്ച് പൊട്ടിക്കാ വേണ്ടേ? അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. അമ്മയ്ക്ക് പുതിയ സാരി വേണമെങ്കിൽ അത് പറഞ്ഞാ പോരെ, ഞാൻ വാങ്ങിത്തരാം. ഒരു പണക്കാരി വന്നിരിക്കുന്നു, നാല് കാശ് തികച്ച് കിട്ടുന്നതിന്റെ അഹങ്കാരം. അത് അഹന്തയാണെന്ന് അമ്മ കരുതിയ എനിക്ക് വിരോധമില്ല. ആ ജോലി ഇല്ലായിരുന്നെങ്കിലേ എന്റെ ഇവിടുത്തെ അവസ്ഥ എന്താവൂന്ന് അമ്മയൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ അനുസരണയുള്ള മരുമകൾ ആയതുകൊണ്ടല്ലേ അമ്മയുടെ ഒരടുക്ക് സാരികളായി അയൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്റെ സ്വാധീനം നിനക്കറിയില്ല. ഞാൻ വിചാരിച്ചാൽ നിന്റെ ബാങ്കിലെ പണികളെ സാധിക്കും എനിക്ക്. നീ വീട്ടിലിരിക്കും. അമ്മ മീറ്റിങ്ങിന് പോയി, നമുക്കൊന്ന് പുറത്തു പോയി വന്നാലോ? എന്തിന്? ഐസ്ക്രീം കഴിക്കാനോ? അതോ കോഫി ബാറിൽ ചെന്ന് മുഖാമുഖം നോക്കിയിരിക്കാനോ? ആ കാലമൊക്കെ പോയി. അമ്മ വരുന്നതിന് മുമ്പ് ഒന്ന് കറങ്ങിയടിച്ച് വരാനല്ലേ വിശാഖ വിളിക്കുന്നത്. നമുക്കൊരു ഫിലിമിന് പോവാം. അതിലൊന്നും ഞാൻ വീടില്ല വിശാഖേ. അതിനൊരു മനസ്സ് വേണം. ഇപ്പൊ എനിക്കതില്ല. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെയാൽ ഞാൻ എന്ത് ചെയ്യും? പ്രീതിക്ക് അല്പം വിട്ടുകൊടുത്താൽ എന്താ? ഞാൻ വിട്ടുകൊടുത്തില്ലേ? കല്യാണ രാത്രിയിൽ എന്റെ ആഭരണങ്ങൾ ഊരിയെടുത്തപ്പോ ഒരു പ്രതിമയെ പോലെ നിന്നു കൊടുത്തില്ലേ? വിശാഖ് ഇപ്പൊ ചെയ്യുന്ന തന്നെ അങ്ങ് തുടർന്നാ മതി. പിന്നെ അമ്മ വരാൻ വൈകുമെന്ന് കരുതണ്ട. ആ ആന്റി വിളിച്ചു പറഞ്ഞതേ ഫംഗ്ഷൻ 10 മണിക്കെന്നാ. ഇപ്പൊ സമയം എന്തായി? 12 ആയില്ലേ? പ്രീതി പ്രീതി എന്തിനാ പിന്നെ 12 മണിന്ന് പറഞ്ഞു? റോട്ടറി മെമ്പർ ജാനമ്മ രാധാകൃഷ്ണൻ അണിഞ്ഞൊരുങ്ങി എത്തുമ്പോ ആളുകൾ പിരിഞ്ഞു പോയിട്ടുണ്ടാവും. നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. ആ സാരി നീ മനഃപൂർവ്വം കരിച്ചു കളഞ്ഞതല്ലേ? അതെ. ഒരവസരം കിട്ടുമ്പോ എനിക്കും തിരിച്ചടിക്കണ്ടേ? അത്രേ ഞാനും ചെയ്തോളൂ. ഇനി ഇവിടെ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു നിശ്ചയമില്ല. ഇവിടെ വന്നു കയറിയ ദിവസം തന്നെ എനിക്കും തോന്നിയതാ. അതുകൊണ്ട് എനിക്ക് ഉൾക്കണ്ട ഒന്നുമില്ല. പ്രീതി, പകരത്തിന് പകരം ചെയ്യുന്നത് ശരിയായ മാർഗമല്ല. അമ്മയെ മണിയടിച്ച് കൂടെ നിന്നാൽ പ്രശ്നങ്ങൾക്ക് തീർക്കാവുന്നേ ഉള്ളൂ. അച്ഛനും മോനും മണിയടിച്ച് നിന്നാ മതി, എന്നെ അതിന് പ്രതീക്ഷിക്കണ്ട. നീ ഒന്നടങ്ങ്, അവള് കേട്ടത് തെറ്റിതാകും. അല്ല, എന്നെ അവള് മനഃപൂർവ്വം അപമാനിച്ചതാ. ഇത് ഞാൻ ക്ഷമിക്കില്ല. ആകെ നാണം കെട്ടുപോയി. 12 മണിക്ക് ഞാൻ ഇവിടെ ചെന്ന് കേറിയപ്പോ മീറ്റിംഗ് കഴിഞ്ഞ ആളുകൾ പോയി. സെക്യൂരിറ്റി മാത്രം ഉണ്ട് അവിടെ. ദിവസങ്ങളോളം എടുത്ത് ഞാനൊരു സ്പീച്ച് കാണാതെ പഠിച്ചത് വെറുതെയായി. വിശാഖേ, എടാ വാടാ ഇങ്ങോട്ട്. നിന്റെ ഭാര്യ അഹങ്കാരിയെ കൂടി ഇങ്ങോട്ട് വിളിച്ചേക്ക്. എന്താമ്മേ? അവളുടെ മുഖത്തെ ചിരി കണ്ടില്ലേ? നീ എന്താടി കരുതിയത്? ഇതോടെ ജാനമ്മയെ ഉരുകി പോകുമെന്നോ? അമ്മ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. 10:00 പ്രോഗ്രാം. റോസമ്മ ഇവളോട് ഫോണിൽ 10:00 പറഞ്ഞതാ. നീ അത് 12 മണിയാക്കി അല്ലേ? അയ്യോ അമ്മേ, പ്രീതി തെറ്റുകാരിയല്ല, എനിക്കാ തെറ്റുപറ്റിയത്. ഞാൻ കേട്ടതിന്റെ കുഴപ്പമാ. മിണ്ടരുത്. നീ ഭാര്യ രക്ഷിക്കാൻ നോക്കുന്നോടാ? അമ്മ ഇങ്ങനെ ക്ഷോഭിക്കുന്ന എന്തിനാ?
അമ്മ ആദരിക്കുന്ന ഫംഗ്ഷൻ ഒന്നും ആയിരുന്നില്ലല്ലോ. വായടക്കണി, നിന്നെ ഇവിടെ വെച്ച് പൊറപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ എന്നെ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നേ? നീയും വിശാഖും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന് എനിക്ക് അറിയാടി. അമ്മേ, അത് വിശാഖിന്റെ മിടുക്കല്ല, ഞാൻ വേണ്ടെന്ന് വെച്ചതാ. അതേടി, നിന്നെ വേണ്ടെന്ന് വെക്കാൻ എനിക്കും കഴിയും. അമ്മയ്ക്ക് കഴിയും, കല്യാണത്തിന് മുമ്പ് തന്നെ അമ്മ എന്നെ വേണ്ടെന്ന് വെച്ചതല്ലേ. എന്നെ വേണ്ടെന്ന് വിശാഖ് പറയട്ടെ, അതിനുവേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. നിന്നെ ഈ നിമിഷം നിന്റെ വീട്ടിൽ കൊണ്ടുവിടും. ഏത് വീട്? എനിക്കൊരു വീടുണ്ടെങ്കിൽ അത് ഇതാ. ഉള്ളതൊക്കെ തന്ന് എന്നെ കെട്ടിച്ചു വിട്ടതോടെ എന്റെ വീട്ടുകാരുടെ ഉത്തരവാദിത്വം തീർന്നു. ഇപ്പൊ എന്റെ ഉത്തരവാദിത്വം വിശാഖിന്. ഇവക്കൊപ്പം ഞാൻ താമസിക്കില്ല. അമ്മയ്ക്ക് ഇവിടെ താമസിക്കാൻ താല്പര്യമില്ലെങ്കിൽ മറ്റൊരു വീട്ടിലേക്ക് പോണം. അച്ഛന് സ്വന്തമായൊരു വീടുണ്ടല്ലോ. ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്നതാ നല്ലത്. അച്ഛനും സമാധാനം കിട്ടും, ഞങ്ങൾക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാം. ഇവള് പറയുന്നത് കേട്ട് മിഴിച്ചു നിൽക്കുന്നോടാ. നീ ഒരാണാണെങ്കിൽ കൊടുക്കടാ ഇവളുടെ ചേട്ടത്ത്. ആദ്യം അച്ഛൻ അമ്മയെ തല്ലുന്നത് ഞാനൊന്ന് കാണട്ടെ. അത് കഴിഞ്ഞ് വിശാഖ് എന്നെ തല്ലിയ ഞാൻ കൊള്ളാം. അല്ലാതെ വിശാഖിന് എന്നെ തൊടാൻ പോലും പറ്റത്തില്ല. വേണ്ട, അമ്മക്കിത് കിട്ടിയിട്ടില്ല, അതാ പ്രശ്നം. അച്ഛൻ എന്നോട് ക്ഷമിക്ക. ഒരു വീട്ടിലൊരു പെണ്ണ് വന്ന് കയറുമ്പോ ഭർത്താവിന്റെ അമ്മ അവരുടെ ഭർത്താവിനോട് എങ്ങനെയാ പെരുമാറുന്നതെന്ന് കണ്ട അവളും പഠിക്കുന്നത്. എങ്കിലും ഞാൻ എന്റെ മദർ ഇൻ ലോയെ അനുകരിക്കുന്നില്ല. എന്റെ ഭർത്താവ് ആണത്തമുള്ളവനായി കാണാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. വന്ന് കയറിയവൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും വാ തുറക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ മനുഷ്യ. ഞാൻ വാ തുറന്നാലേ അവൾക്ക് അനുകൂലമായി പോകുന്നു ഭയന്നിട്ടാ. ഞാനമ്മേ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, പഴയ കാലമൊക്കെ പോയി, ഇത് പുതിയ തലമുറയാ. തോണ്ടിയാലേ അവർ തിരിച്ചൊന്ന് കൊണ്ടു, അത് മനസ്സിലാക്കി വെച്ചാൽ നിനക്ക് നല്ലത്. കണ്ടില്ലേ അവളുടെ പിന്നാലെ അവരും പോയത്? അവൻ ആഗ്രഹിക്കുന്നത് അവൾക്കൊപ്പമുള്ള ജീവിതമാണ്, അല്ലാതെ നമുക്കൊപ്പമുള്ള ജീവിതമല്ല. ജാനമ്മ തോറ്റുപോയെന്ന് കരുതിയെങ്കി വേണ്ട, അവളെ ഇവിടെ വെച്ച് വാഴിക്കില്ല ഞാൻ. ഹലോ അമ്മേ, ഞാനാ പ്രിയ. ആ, നിനക്ക് സുഖമല്ലേ മോളെ? എന്റെ സുഖം അന്വേഷിക്കാൻ ആരാ ഉള്ളത്? കൊച്ചുപുരക്കിലെ അന്തരീക്ഷം അത്ര സുഖകരമല്ലെന്ന് എനിക്കറിയാം. പുതിയ പുതിയ വാർത്തകൾ ഞാനും കേൾക്കുന്നുണ്ട്. ഒളിച്ചോടിപ്പോയി എന്ന് കേൾക്കുന്ന നിന്റെ ചേച്ചി തിരിച്ചു വന്നോ? ഞാൻ അമ്മയെ വിളിച്ചത് ആ വിവരങ്ങൾ സംസാരിക്കാനല്ല. വീട്ടുകാര്യങ്ങൾ സംസാരിക്കാനല്ലാതെ നീ പിന്നെ എന്തിനെന്നെ വിളിക്കുന്നത്? എല്ലാവരോടും ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്ന മനസ്സല്ലേ അമ്മയുടേത്? വൈകിയാണെങ്കിലും എന്നെക്കുറിച്ച് നിനക്ക് അങ്ങനൊരു ബോധോദയം ഉണ്ടായതിൽ എനിക്ക് സന്തോഷമുണ്ട്. അമ്മയുടെ മകന്റെ കുഞ്ഞാ എന്റെ വയറ്റിൽ വളരുന്നത്. ആ പരിഗണനയെങ്കിലും എനിക്ക് തരണം. ആ പരിഗണന ഉള്ളതുകൊണ്ടാണല്ലോ നിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഇനി എനിക്ക് ഈ വീട്ടിൽ ജീവിക്കാനാവില്ല. അച്ഛന്റെ അമ്മയുടെയും കുത്തുവാക്ക് കേട്ട് മടുത്തു. കൊച്ചുപുരക്കിലെ അരവിന്ദാക്ഷൻ നായരുടെ വാക്കായിരുന്നല്ലോ നിനക്ക് വേദവാക്യം, ഇപ്പൊ അത് കുത്തുവാക്കായോ? കെട്ടിച്ചു വിട്ട പെണ്ണ് വീട്ടിനെന്നും ബാധ്യതയാ. അവളുടെ വീട് ഭർതൃഗൃഹ, നിനക്കത് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. സന്തോഷത്തോടെ കഴിയേണ്ട സമയമല്ലേ അമ്മ ഇത്? എന്താ സംശയം? ഞങ്ങൾ ആരെങ്കിലും അത് വേണ്ടെന്ന് പറഞ്ഞോ? ഇപ്പോഴത്തെ നിന്റെ മാനസികാവസ്ഥ പോലെ ഇരിക്കും നിന്റെ കുഞ്ഞിന്റെ ആരോഗ്യവും സ്വഭാവവും. ഇവിടുത്തെ അവസ്ഥ പറഞ്ഞാലൊന്നും അമ്മയ്ക്ക് മനസ്സിലാവില്ല. ഹരി വീട്ടിലേക്ക് പണം അയക്കാറില്ല. അമ്മ കടം വാങ്ങി ഇരന്ന് വാങ്ങി മടുത്തു. പോരാത്തതിന് പ്രസീത ചേച്ചിയുടെ രണ്ട് മക്കളും ഇവിടെ വന്നിട്ടുണ്ട്. രാജുവേട്ടൻ പിള്ളേരെ ഇവിടെ കൊണ്ടുവിട്ടു. ആ പിള്ളേരെ കൊണ്ട് തോറ്റു. കട്ടിൽ കിടന്ന് ദേഹത്ത് വന്ന് വീഴും.
എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ അമ്മ അജേട്ടനോട് പറയണം. ഞാൻ പറഞ്ഞാലൊന്നും അവൻ അനുസരിക്കുന്നു തോന്നുന്നില്ല. നീ നിന്റെ അച്ഛനും അവനെ ശത്രുവാക്കില്ലേ? അവനെ ലക്ഷ്മിയും ചേർത്ത് അപവാദം പറഞ്ഞവളാ നീ. നീ ചെയ്തത് തെറ്റാണെന്ന് ആദ്യം സമ്മതിക്കും. അജേട്ടൻ അതും പറഞ്ഞിരുന്ന കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടും, പിന്നെ ഞാനും ജീവിച്ചിരിക്കില്ല. എന്നെ കൊണ്ടുള്ള ശല്യം അജേട്ടനും അമ്മയ്ക്കും തീർന്നു കിട്ടും. നീ ഒരു കാര്യം ചെയ്യും, ടാക്സി സ്റ്റാൻഡിൽ ചെന്ന് അവനെ ഒന്ന് കാണു. ഞാനോ? പിന്നെ ഞാൻ പോണോ? ഞാൻ പറയുന്ന നീയൊന്ന് കേക്ക്. നീ അവന്റെ മുമ്പിൽ ഒന്ന് താഴ്ന്നു കൊടുക്ക്. നിന്റെ ഭർത്താവല്ലേ അവൻ. ഞാൻ എന്തു പറഞ്ഞാലും അജേട്ടന്റെ കാതിൽ കേറില്ല. എടി, ഒരു പരിധിവരെ മാത്രമേ ആണുങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയൂ. പരിധി വിട്ടാ അവരവരുടെ വഴിക്ക് പോകും. നിന്റെ ചേച്ചിയുടെ ഭർത്താവ് ആളാകാൻ മാറിയത് നീ കാണുന്നില്ലേ? അജയൻ എന്റെ മോനായതുകൊണ്ടാ ഇത്രയും കാലം സഹിച്ചത്. നാളെ അവനെ ഏതെങ്കിലും പെണ്ണിനെ ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നാ എനിക്ക് പറയാൻ മറുപടി ഇല്ലണ്ടാവും. ഇനിയും വാശി പിടിച്ചിരിക്കാതെ നീ ചെന്നവനെ ഒന്ന് കാണ്. അവന്റെ മനസ്സ് മാറുന്നില്ലെന്ന് കണ്ട കാറി കയറിയിരിക്കണം. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അവൻ ഇറങ്ങാൻ പറഞ്ഞാലും നീ ഇറങ്ങരുത്. കാറിൽ നിന്ന് അവൻ നിന്നെ വലിച്ചിറക്കാനൊന്നും പോകുന്നില്ല. എന്ത് കേട്ടാലും നീ അവിടെ പിടിച്ചിരുന്നോണം. അവൻ നിന്നെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. ഞാൻ പോകാം. ആ, എന്നാ ഇനി താമസിക്കണ്ട. ശരി അമ്മേ. ശരി. ഇനി അജയൻ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം. ലക്ഷ്മി, എടി ലക്ഷ്മി, വിളിച്ചത് കേട്ടില്ലടി. എന്താച്ചാ? തെങ്ങിന്റെ ചൂട് നനയ്ക്കാൻ പറഞ്ഞിട്ട് നീ ചെയ്തോടി? ഇന്നലെ മഴ പെയ്തതല്ലേ അച്ഛാ? മഴ പെയ്ത സുനാമി ഒന്നും നീ നോക്കേണ്ട കാര്യമില്ല. ഞാൻ നിന്നോട് പറഞ്ഞത് കേളച്ചിട്ട് തെങ്ങിന്റെ ചൂട് നനയ്ക്കാനാ. പോയി വെള്ളം കോരി ഒഴുകി. നീ നിന്റെ പാട് നോക്ക് ലക്ഷ്മി, മണ്ണ് നനഞ്ഞടക്കല്ലേ. ഇവള് പാട് നോക്കി അകത്തിരുന്ന മൂന്ന് നേരം വെട്ടി വിഴുങ്ങാനേ. ഇവിടെ കെട്ടി ഇവിടെ കൊണ്ടു വെച്ചിട്ടൊന്നുമില്ല. ഈ തെങ്ങിൽ നിന്ന് രണ്ടു കൊല കരിക്കിറക്കി അതിന് അരി മേടിച്ചത്. ഇവിടെ എല്ലാം മുറിയ പണി എടുക്കണം. പോയി വെള്ളം കിടത്തി എന്ന് കോരിയാ മതി. പറഞ്ഞ മനസ്സിലായില്ലേ? ചുവട് നനഞ്ഞോന്ന് ഞാൻ വെട്ടിക്കളച്ച് നോക്കും. വെള്ളം അണിഞ്ഞുവരിക്ക്. നീ എവിടേക്ക് അടി? ബാഗൊക്കെ ഉണ്ടല്ലോ. ഞാൻ അജേട്ടനെ കാണാൻ പോവാ. അവൻ വന്ന് വിളിച്ചാലേ കൂടെ പോകുന്നാണല്ലോ നീ പറഞ്ഞത്. എന്റെ അഭിമാനമൊക്കെ ഒലിച്ചു പോയോ? അതുവരെ ഞാനിവിടെ കാത്തിരുന്നാലേ എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടമാവും. നീ അങ്ങോട്ട് ചെന്ന ഉടനെ അവൻ നിന്നെ കൊണ്ടുപോകും. നാണമില്ല നിനക്ക് അവന്റെ മുമ്പിൽ ചെന്ന് കെഞ്ചാൻ. മനസ്സ് മാറി ഇറങ്ങിയതേ അവള്. ഓരോന്ന് പറഞ്ഞ് നിങ്ങൾ അവളെ പിന്നോട്ട് വിളിക്കരുത്. നടക്കാൻ പോകുന്നതേ ഞാൻ പറയൂ. ഇവക്ക് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാത്തവനാ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. നീ ഇതൊന്നും കാര്യമാക്കണ്ട. നീ ചെന്ന് അവനോട് മാപ്പ് പറ. ഇവിടെ കടന്ന ഒരു ഗർഭിണിക്ക് കിട്ടേണ്ട പരിഗണനയൊന്നും നിനക്ക് തരാൻ എനിക്ക് കഴിയില്ല. ടാക്സി സ്റ്റാൻഡിലോട്ടാണോ ഈ ഗർഭസത്യാഗ്രഹത്തിന് പോകുന്നത്? നല്ല ശേലായി. ഞാൻ ഇറങ്ങുന്നു അമ്മേ. പോയിട്ട് വരട്ടെ എന്ന് പറയടി. ഇറങ്ങി പോകുന്നതൊക്കെ കൊള്ളാം. നാണം കെട്ട് തിരിച്ചു വരാനാണ് ഭാവമെങ്കിൽ ആ വഴിക്കങ്ങ് പൊയ്ക്കോണം. ഈ വീടിന്റെ പടി കേട്ടില്ല ഞാൻ. മോൾ ഒരുത്തി പോയി, ഒന്നുകൂടി പോയെന്ന് ഞാനങ്ങ് എഴുതിക്കോളാം. പോയാട്ടെ. ഓ ഓ.
തെപ്പ സത്യാഗ്രഹത്തിന് പോകുന്നു നാണം കെട്ട്. ഒരു തെങ്ങിന്റെ വീട്ടിൽ ഒരു കൂടെ ഒന്നും പോരാ, നനയണം നല്ലോണം.